കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ 4 തവണയും യുഡിഎഫ് മന്ത്രിസഭയിൽ 1 തവണയുമാണ് കെആർ ഗൗരിയമ്മ മന്ത്രിയായത്. ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഗൗരിയമ്മ അഴിമതി നിരോധന നിയമം കേരളത്തിൽ നടപ്പാക്കാനും മുൻപന്തിയിൽ നിന്നു. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം 1957 നിലവിൽ വന്ന ഇഎംഎസ് മന്ത്രിസഭയിലാണ് കെആർ ഗൗരിയെന്ന തീപ്പൊരി നേതാവ് ആദ്യമായി മന്ത്രിയാകുന്നത്. റവന്യൂ മന്ത്രിയായ കെ ആർ ഗൗരിയമ്മയെ കാത്തിരുന്നത് നിരവധി വെല്ലുവിളികളായിരുന്നു. ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ഭൂപരിഷ്കരണ നിയമത്തിന്റെയും ഭൂമി പതിച്ചുകൊടുക്കൽ നിയമത്തിന്റെയും ചർച്ചകൾ തുടങ്ങിവെച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയത് ആരെന്ന ചർച്ചകൾ ഇപ്പോഴും സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഇടയാക്കുന്നുണ്ട്. സി അച്യുതമേനോന്റെ പേര് വിട്ടുപോയതിനെ ചൊല്ലി പിണറായിയും കാനവും അടുത്തിടെയും കൊമ്പുകോർത്തിരുന്നു. 1967 വീണ്ടും ഇഎംഎസ് അധികാരത്തിൽ വന്നപ്പോഴും റവന്യൂ മന്ത്രിയായ ഗൗരിയമ്മ ഈ നിയമങ്ങൾ നടപ്പാക്കി. പിന്നീട് 1980 1987 ഇടത് മന്ത്രിസഭയിൽ കെ ആർ ഗൗരിയമ്മയുണ്ടായിരുന്നു. സിപിഎമ്മുമായി തെറ്റി JSS രൂപീകരിച്ച ഗൗരിയമ്മ 2001 UDF സർക്കാരിലും മന്ത്രിയായി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയായിരുന്നു അപ്പോൾ ഗൗരിയമ്മ. റവന്യൂ വകുപ്പിന് പുറമെ വിജിലൻസ്, വ്യവസായം, എക്സൈസ് തുടങ്ങി ഗൗരിയമ്മ കൈവക്കാത്ത വകുപ്പുകൾ ചുരുക്കം. അഴിമതി നിരോധന നിയമവും വനിതാ കമ്മീഷൻ ആക്ടുമൊക്കെ ഗൗരിയമ്മയുടെ സംഭാവനയാണ്. ഒടുവിൽ ഗൗരിയമ്മ വിടവാങ്ങുമ്പോഴും കേരം തിങ്ങും കേരളനാട് കെ ആർ ഗൗരി ഭരിക്കട്ടെ എന്ന ആ പഴയ മുദ്രാവാക്യം ഇന്നും മുദ്രാവാക്യമായി തന്നെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.